സ്കൂളിലെ ഊർജ്ജസ്വലയായ പെൺകുട്ടിയെ ശ്രദ്ധിച്ച ബാലകൃഷ്ണൻ എന്ന പി ടി മാഷ് അവളോട് പറഞ്ഞത് ഓടാനായിരുന്നു. ഡ്രിൽ പീരീഡുകളിൽ മാഷ് അവളെ ഓടിപ്പിച്ചതാകട്ടെ ജില്ലാ ചാമ്പ്യനോടൊപ്പവും. അങ്ങനെ ഏഴാം ക്ലാസ്സുകാരിയോടൊപ്പം ഓടി ജയിച്ച നാലാം ക്ലാസ്സുകാരിയുടെ പേരാണ് പിലാ ഉള്ളകണ്ടി തെക്കേപ്പറമ്പിൽ ഉഷ അഥവാ പി ടി ഉഷ. കോഴിക്കോട് പയ്യോളിയിൽ 1964 ഉഷ ജനിച്ചത്. ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പുസ്തകത്തിലെ ഒരു പാഠത്തിൽ ഒളിമ്പിക്സിനെ കുറിച്ച് പഠിച്ച കുട്ടി എന്നെങ്കിലും താൻ ഒളിമ്പിക്സിൽ പങ്കെടുക്കുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. പക്ഷേ ഗ്രൗണ്ടിൽ അവൾ വിജയങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഏഴാം ക്ലാസ് കഴിഞ്ഞ സമയത്താണ് കേരള സർക്കാർ ആദ്യമായി പെൺകുട്ടികൾക്കായി സ്പോർട്സ് സ്കൂൾ തുടങ്ങുന്നത്. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാനതല സെലക്ഷനിൽ ഫസ്റ്റ് നേടി ഉഷ കണ്ണൂരിലെ സ്പോർട്സ് സ്കൂളിലെത്തി. അതൊരു വഴിത്തിരിവായിരുന്നു. അവിടെ വെച്ചാണ് ഒ എം നമ്പ്യാർ എന്ന കോച്ചും ഉഷയും തമ്മിലുള്ള നീണ്ട ഗുരുശിഷ്യ ബന്ധം തുടങ്ങുന്നത്. പുതിയ സ്കൂൾ ജീവിതം ചിട്ടകൾ നിറഞ്ഞതും കൂടിയായിരുന്നു. രാവിലെ 5 മണിക്ക് എണീറ്റ് 6:30 ഗ്രൗണ്ടിലെത്തിയാൽ 8:30 വരെ പരിശീലനം. ആദ്യ വർഷം 40 കുട്ടികൾ എന്നത് പിറ്റേ വർഷം 80. ചുറ്റുമതിലും ആവശ്യത്തിന് ബാത്റൂമുകളും ഇല്ലാത്ത ഹോസ്റ്റലിലെ ഒരു മുറിയിൽ താമസിച്ചത് 8-9 കുട്ടികളായിരുന്നു. അസൗകര്യങ്ങൾക്കിടയിലും രാജ്യത്തിന്റെ പുതിയ കായിക താരങ്ങളാകാൻ അവർ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. കണ്ണൂരിലെ ജില്ലാ മത്സരത്തിൽ സെന്റ് തെരേസ സ്കൂളിലെ കുട്ടികൾ പരിശീലനത്തിനെത്തുന്നത് ട്രാക്ക് സ്യൂട്ടും സ്പൈക്സും ധരിച്ചായിരുന്നു. ജീവിതത്തിൽ ആദ്യമായി ട്രാക്ക് സ്യൂട്ടും സ്പൈക്സും ഉഷ കാണുന്നതും അന്നാണ്. ഇതൊന്നുമില്ലാതെ ആ മീറ്റിൽ ഉഷ ഒന്നാം സ്ഥാനത്തെത്തി. അങ്ങനെ ഒളിമ്പിക്സിന് യോഗ്യത നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ അത്ലറ്റായി 1980 തന്റെ 16-ാമത്തെ വയസ്സിൽ ഉഷ മോസ്കോയിലേക്ക് പറന്നു. അതിനു മുമ്പ് കറാച്ചിയിൽ നടന്ന പാകിസ്ഥാൻ ഓപ്പൺ നാഷണൽ മീറ്റിൽ ട്രെയിനിൽ റിസർവേഷൻ ഇല്ലാതെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് 4 ഗോൾഡ് മെഡലുകൾ വിജയിച്ച കരുത്തുണ്ടായിരുന്നു കൂടെ. ഒരിക്കലും മത്സരത്തിൽ അവസാനം ഫിനിഷ് ചെയ്യരുതെന്നായിരുന്നു ആഗ്രഹം. മോസ്കോ ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ടത്തിൽ ഉഷ 6-ാം സ്ഥാനം നേടി. അടുത്ത ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ് പോരാട്ടത്തിനായി 4 വർഷത്തെ കാത്തിരിപ്പ്. 1984 400 മീറ്റർ ഹഡിൽസ് ആദ്യമായി ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തി. മത്സരിക്കാൻ ഉഷയും ഉണ്ടായിരുന്നു. യോഗ്യതാ മത്സരത്തിൽ 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തെങ്കിലും യോഗ്യത നേടിയത് ബി സ്റ്റാൻഡേർഡിലായിരുന്നു. എ സ്റ്റാൻഡേർഡിൽ തന്നെ തനിക്ക് ഒളിമ്പിക്സിൽ പങ്കെടുക്കണമെന്ന വാശിയിൽ 15 ദിവസം കഴിഞ്ഞ് ഡൽഹിയിൽ വെച്ച് നടന്ന ഫൈനൽ സെലക്ഷനിൽ ഉഷ പങ്കെടുത്തു. 400 മീറ്റർ ഹഡിൽസ് 55.7 സെക്കൻഡുകൾ കൊണ്ട് ഉഷ പൂർത്തിയാക്കി. ആ സമയത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ചരിത്രം കുറിച്ച് ഉഷ ഒളിമ്പിക്സിനായി ലോസ് ആഞ്ചലസിലേക്ക് പറന്നു. ഒളിമ്പിക്സിന് മുമ്പ് നടന്ന പ്രീ ഒളിമ്പിക്സിൽ ഉഷ 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. അപ്പോഴാണ് കോച്ച് നമ്പ്യാർ ഉഷയോട് ഒരു കാര്യം പറയുന്നത്. സാധാരണ ആദ്യത്തെ ഹഡിലിൽ എത്താൻ ഉഷ എടുക്കുന്ന സമയം 6.2 or 6.3 സെക്കൻഡുകളാണ്. എന്നാൽ സെമിയിലെടുത്ത സമയം 6.8 സെക്കൻഡായിരുന്നു. 6.2 സെക്കൻഡിൽ തന്നെ ആദ്യത്തെ ഹഡിലിൽ എത്തിയാൽ ഉഷ വിജയിക്കുമെന്ന് കോച്ച് പറഞ്ഞതനുസരിച്ച് പിന്നെ എല്ലാ ശ്രദ്ധയും അതിനുവേണ്ടിയായിരുന്നു. ഫൈനലെത്തി. 5-ാമത്തെ ലൈനിൽ ചരിത്രം എഴുതാൻ ധൈര്യത്തോടെ ഉഷ നിന്നു. തോക്ക് ഗർജിച്ചു. ഉഷ ഓടി. വളരെ മികച്ച തുടക്കം. എന്നാൽ പൊടുന്നനെ റഫറി മത്സരം തിരിച്ചു വിളിച്ചു. 6-ാമത്തെ ട്രാക്കിലോടിയ ഓസ്ട്രേലിയക്കാരി ഡെബി ഫ്രിൻഡോഫ് തുടക്കത്തിൽ തന്നെ അടിതെറ്റി വീണുപോയതായിരുന്നു കാരണം. ആദ്യത്തെ ചുവട് വെച്ചതിന് ശേഷമാണ് ഡെബി വീണത്. പിന്നെ റഫറി എന്തിന് മത്സരം നിർത്തിച്ചു എന്ന് ഉഷയ്ക്ക് മനസ്സിലായില്ല. മത്സരം വീണ്ടും തുടങ്ങി. റേസ് ട്രാക്കിൽ കാതോർത്ത് നിൽക്കുമ്പോൾ കാര്യങ്ങൾ പഴയതുപോലായിരുന്നില്ല. പേടിയും ടെൻഷനും ആക്രമിച്ച ഉഷയുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല. മത്സരം തുടങ്ങി. ആദ്യത്തെ ഹാർഡിൽ ഏറ്റവും പുറകിലായി താണ്ടുമ്പോൾ ക്ലോക്ക് രേഖപ്പെടുത്തിയ സമയം 6.9 സെക്കൻഡ്. മോശം തുടക്കം. സർവശക്തിയും എടുത്ത് അവസാനം എത്താതിരിക്കാനായി കോടിക്കണക്കിന് ജനങ്ങളുള്ള ഒരു രാജ്യത്തെ വിജയിപ്പിക്കാനായി ഉഷ ഓടി. മൊറോക്കയുടെ നവാൽ 1-ാം സ്ഥാനത്തും അമേരിക്കയുടെ ജൂഡി ബ്രൌൺ 2-ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തു. വെങ്കലത്തിനായി റൊമാനിയയുടെ ക്രിസ്ത്യാനയും ഉഷയും തമ്മിലുള്ള മത്സരം ഫോട്ടോ ഫിനിഷിംഗിലെത്തി. രണ്ടുപേരും ഒപ്പത്തിനൊപ്പം. സ്ക്രീനിൽ 3-ാം സ്ഥാനത്ത് ഉഷയുടെ പേര് തെളിഞ്ഞു. എന്നാൽ സന്തോഷത്തിനിട നൽകാതെ പി ടി ഉഷ എന്ന പേര് മാഞ്ഞ് സ്ക്രീനിൽ ഇരുട്ട് വീണു. നെഞ്ചിടിപ്പിന്റെ നിമിഷങ്ങൾ കഴിഞ്ഞ് ഒരു രാജ്യത്തെ നിരാശയിലായിരുത്തി സ്ക്രീനിൽ തെളിഞ്ഞ പേര് പി ടി ഉഷ എന്നായിരുന്നില്ല. ക്രിസ്ത്യാന ഫിനിഷ് ചെയ്തത് 55.41 സെക്കൻഡിലും ഉഷ ഫിനിഷ് ചെയ്തത് 55.42 സെക്കൻഡിലുമായിരുന്നു. അങ്ങനെ സെക്കൻഡിന്റെ വെറും 100 ഒരംശത്തിന്റെ വ്യത്യാസത്തിൽ ഉഷയ്ക്ക് മെഡൽ നഷ്ടമായി. ഉഷയുടെ കാലുകളാണ് ആദ്യം ഫിനിഷിംഗ് ലൈൻ കടന്നത്. എന്നാൽ നെഞ്ച് മുന്നോട്ടാഞ്ഞ് ബോഡി ഡിപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്യുന്ന ടെക്നിക് ഉഷയ്ക്ക് അറിയില്ലായിരുന്നു. അതറിഞ്ഞിരുന്നെങ്കിൽ ചരിത്രം മാറുമായിരുന്നു. ഒളിമ്പിക്സ് മെഡൽ നഷ്ടം മനസ്സിലെന്നും തീരാ വേദനയായി. തൊട്ടടുത്ത വർഷം 1985 ജക്കാർത്തയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ 5 സ്വർണ്ണ മെഡലുകൾ നേടി ഉഷ ചരിത്രം സൃഷ്ടിച്ചു. 1988 സിയോൾ ഒളിമ്പിക്സിൽ ഉഷയെ പരിക്ക് പിടികൂടി. വേദന അവഗണിച്ച് ട്രാക്കിലെത്തിയെങ്കിലും ഫൈനലിൽ എത്താനായില്ല. തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ കാത്തിരുന്നത് വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളുമായിരുന്നു. ഉഷയുടെ വീടിനു നേരെ കല്ലേറുണ്ടായി. വിജയത്തിൽ നല്ല മുഖവും പരാജയത്തിൽ ദുർമുഖവും കാട്ടുന്ന സമൂഹത്തിന്റെ യഥാർത്ഥ മുഖം ഉഷ അന്ന് കണ്ടു. അന്ന് ജീവിതത്തിൽ ആദ്യമായി ഒരു കായിക താരമായതിൽ ഇന്ത്യൻ ട്രാക്കിന്റെയും ഫീൽഡിന്റെയും രാജ്ഞിക്ക് നിരാശ തോന്നി. പക്ഷേ തോറ്റുപോകാൻ ഉഷ തയ്യാറല്ലായിരുന്നു. തൊട്ടടുത്ത വർഷം നടന്ന ഏഷ്യൻ ഗെയിംസിൽ 4 സ്വർണവും 2 വെള്ളി മെഡലുകളും നേടി ചാമ്പ്യൻഷിപ്പിലെ ബെസ്റ്റ് അത്ലറ്റായി ഉഷ മാറി. കല്യാണം കഴിഞ്ഞ് കുഞ്ഞിന്റെ അമ്മയായി വീണ്ടും ട്രാക്കിലേക്ക് തിരിച്ചു
വന്ന ഉഷയുടെ കാലം കഴിഞ്ഞെന്ന് പലരും പറഞ്ഞു. എന്നാൽ ഒരു വർഷത്തിനു ശേഷം ജപ്പാനിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ തന്റെ 34-ാമത്തെ വയസ്സിൽ ഒരു സ്വർണവും ഒരു വെള്ളിയും രണ്ട് വെങ്കലവും നേടി പയ്യോളി എക്സ്പ്രസ് കുതിപ്പ് തുടർന്നു. ഒടുവിൽ 2000-ൽ തന്റെ സ്പൈക്സ് അഴിച്ചു വെച്ചപ്പോൾ തന്റെ ഷെൽഫിൽ ഉഷ ചേർത്ത് വെച്ചത് 101 ഇന്റർനാഷണൽ മെഡലുകളായിരുന്നു. ട്രെയിനിങ് പാർട്ണർ ഇല്ലാതെ, എക്സ്പോഷർ ഇല്ലാതെ, മറ്റ് സപ്ലിമെന്റുകളൊന്നുമില്ലാതെ ഉഷ കൈവരിച്ച നേട്ടം വളരെ വലുതാണ്. സൗകര്യങ്ങളൊന്നുമില്ലാതെ തനിക്കിതുവരെ എത്താൻ കഴിഞ്ഞെങ്കിൽ, ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇന്നത്തെ കുട്ടികൾക്ക് പലതും നേടാൻ കഴിയുമെന്ന ചിന്തയിൽ വിരമിക്കലിന് ശേഷം ഉഷ സ്പോർട്സ് അക്കാദമി തുടങ്ങി. ഒരിക്കൽ ബാംഗ്ലൂരിലെ പരിശീലനത്തിന്റെ വീണ് പരിക്ക് പറ്റിയ ഉഷയെ പരിശോധിച്ച എയിംസിലെ ഡോക്ടർമാർ ഇനി ഒരിക്കലും റേസ് ട്രാക്കിലേക്ക് പോകാൻ കഴിയില്ല എന്ന് വിധി എഴുതിയിട്ടും ഉഷ തിരിച്ചു വന്നു. 1984 പത്മശ്രീയും അർജുന അവാർഡും നേടി. 1985-86 ലോക അത്ലറ്റിക്സിലെ മികച്ച 10 താരങ്ങളിൽ ഒരാളായി. ഉഷയ്ക്ക് മുമ്പും പിമ്പും ഇന്ത്യയിൽ നിന്നൊരാളും ഈ ലിസ്റ്റിൽ ഇടം നേടിയിട്ടില്ല. വിമർശനങ്ങളും വേദനകളും നിറഞ്ഞ വായുവിനെ തുളച്ച് ഉഷ കടന്നുപോയ വഴികളിലെ കാൽപ്പാടുകൾ ആഴത്തിലുള്ളവയായിരുന്നു. കാരണം ആ മണ്ണ് തന്റെ പരിശ്രമത്തിന്റെ വേർപ്പ് വീണ് കുതിർന്നിരുന്നു. പി ടി ഉഷ ഇന്ത്യ എന്ന് മാത്രം എഴുതിയ ഒരു പോസ്റ്റ് കാർഡ് തെറ്റാതെ പയോളിയിലെ വീട്ടിൽ തന്നെ എത്തിയ ഒരു കഥയുണ്ട്. സെക്കൻഡിന്റെ 100-ൽ നഷ്ടപ്പെട്ടുപോയ ഒളിമ്പിക്സ് മെഡൽ ആരെങ്കിലും നേടുന്നതും കാത്ത് ഇന്ത്യയുടെ ഒരേ ഒരു പി ടി ഉഷ കാത്തിരിക്കുകയാണ് ഇപ്പോഴും.